മമ്മൂക്കാനെ ഓർക്കെടുക്കുക മമ്മൂക്കായ ഭയങ്കര ഒരു പേഴ്സണലായിട്ട് മമ്മൂക്ക കോഴിക്കോട് കോഴിക്കോട് വന്നു എന്തോ ഒരു ഷൂട്ടാണോ എന്തോ ഒരു മലപ്പുറത്തെ കണ്ടൊരു ഷൂട്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് ഒരു ഉദ്ഘാടനത്തിനായിട്ട് വന്നതാണ് ഇപ്പൊ ലഞ്ച് ടൈമിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് കോൾ വന്നു മറ്റേ ഉണ്ണി ഏത് ഹോട്ടലാണ് റാവിസ് കടവില് അപ്പൊ തന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞു ഉണ്ണിച്ചേട്ടനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ കോഴിക്കോട് വരുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ മുമ്പ് വരും ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർക്കുള്ളിൽ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ സാധനം നമുക്കറിയാം അപ്പോൾ അതൊക്കെ ആയി റൂമിൽ കൊണ്ടുവന്ന് മൂന്ന് പേരുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് പുള്ളിക്കാണെങ്കിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് ഭയങ്കര വിഷമെന്നാണ് വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ലഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത് അപ്പോൾ ചോറ് കറികൾ മതിയെന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് ചെമ്മീൻ കറി കുറച്ച് ഞണ്ട് ഇഷ്ടമായിട്ട് ഞണ്ടിന്റെ ഇറച്ചി മാത്രം എടുത്ത് നമ്മൾ വളർത്തി കൊടുത്തു പിന്നെ അതേപോലെ കുറച്ച് പച്ചക്കറി മീനും ഇതെല്ലാം കടാണ് അപ്പൊ ചെമ്മീൻ കറി ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെറിയ ചെമ്മീൻ ചെറിയ ഉള്ളിലെത്തിട്ടുള്ള ആ ഒരു മാങ്ങയും തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ടുള്ള ഒരു കറിയും ഈ ഞണ്ട് ഉലർത്തിയതുമാണ് അത് ഞണ്ട് ഷെല്ലൊക്കെ ആവുമ്പോഴല്ലേ പാടില്ല വലിയ ഈ മഡ് ക്രാബിന്റെ മീറ്റ് മാത്രം എടുത്തിട്ടാണ് ചെയ്തത് അപ്പൊ ഇത് കഴിക്ക എത്ര വേണമെങ്കിൽ ഭയങ്കര വിശപ്പ് കൊണ്ട് ചോറ് കഴിച്ചിട്ട് ഇത്തിരി ചോറൂടെ എടുക്കാല്ലേ പക്ഷേ പുള്ളി അവിടെ വെച്ച സ്റ്റോപ്പ് ചെയ്തു അത് അദ്ദേഹത്തിന്റെ ഒരു ഡിസിപ്ലിൻ ഞാൻ മനസ്സിലാക്കി ഈ ഭക്ഷണത്തിന് അത് വൈ നല്ല വിശപ്പുണ്ട് ഇഷ്ടപ്പെട്ട കറിയാണ് എന്നിട്ട് കഴിക്കാൻ എടുത്തിട്ട് പുള്ളി പറഞ്ഞു വേണ്ട ഇനി അത് കഴിക്കാൻ പാടില്ല ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അല്ലാതെ ഈ ഇപ്പോഴും മമ്മൂട്ടിയെക്കുറിച്ചൊക്കെ ആളുകൾ പറയും എന്തൊക്കെയോ ചെയ്തിട്ടാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു മനുഷ്യന്റെ ഡിസിപ്ലിൻ കൃത്യമായിട്ട് അത് അന്നത്തെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളി വാദം രാജ അതിനെ കുറിച്ച് റെസിപ്പിയെ കുറിച്ച് എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു അതുകഴിഞ്ഞ് എനിക്കും ഒന്നിരുന്നു റെസിപ്പി പറഞ്ഞത് ഞങ്ങളുടെ കൂടിരുന്നാണ് കഴിച്ചൊക്കെ പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസിപ്ലിൻ ആഹാരം കഴിക്കുന്നതിനുള്ള ഒരു മിതത്വം എത്ര ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഉള്ളപ്പം കഴിക്കാതിരിക്കുന്നതാണ് ഡിസിപ്ലിൻ അല്ലേ നിങ്ങൾക്ക് ലക്ഷറി ആയിട്ട് എല്ലാം കഴിക്കാനുണ്ട് അല്ലാതെ വിശന്നിരിക്കുമ്പം അല്ലെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേര് പട്ടിണിയെ കിടന്നുണ്ട് അത് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ ഉള്ളപ്പം വേണ്ടാന്ന് വിൽക്കുന്നതാണ് അതിൻ്റെ ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത് അത് പാലിക്കുന്നതാണ് മമ്മുക്ക് അന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി അദ്ദേഹത്തിന് എത്രമാത്രം കൃത്യമായിട്ടാണ് ചോറ് വളരെ കുറച്ച് ഈ എടുത്ത് കഴിച്ചു വീണ്ടും കഴിക്കാൻ ആഗ്രഹം മനസ്സ് വന്നെങ്കിലും അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തെന്നല്ലതാണ് അല്ലെങ്കിൽ വേണമെങ്കിൽ വൺ ഡേ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഇച്ചിടെ കഴിക്കാൻ അതാണ് മമ്മൂക്ക ഞാൻ മമ്മൂക്കാടെ സൗന്ദര്യം കൃത്യമായിട്ട് നമുക്ക് ഭയങ്കരമായ ഒരു ഡിസിപ്ലിൻ ഉള്ള അതേപോലെ തന്നെയാണ് ദുൽഖറും അയ്യോ അത് പിന്നെ അതിന്റെ അങ്ങേയറ്റത്താണെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് ഈ സല്യൂട്ടിന്റെ ഷൂട്ട് രണ്ടു മാസത്തോളം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു വളരെ രണ്ടു മാസം രണ്ട് മാസത്തോളം നമ്മുടെ കൊല്ലത്ത് വച്ചായിരുന്നു ഷൂട്ട് അപ്പൊ അവിടെ ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് കാര്യം അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ഷെഫ് ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും ആ പേഴ്സണൽ ഷെഫ് ഉണ്ടാക്കുന്നത് മാത്രമേ കഴിക്കൂ കുറച്ച് ബദാം രണ്ട് ഇന്തപ്പഴം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ കൃത്യം അതുപോലെ ലഞ്ച് ഒക്കെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കും പക്ഷെ സൺഡേ ഒരു ദിവസം അദ്ദേഹം ചീറ്റ് ഡേ എന്ന് പറയും അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ കുറച്ച് ബിരിയാണി മീറ്റ് എന്നിട്ട് പറയും അന്നത്തെ ദിവസം മാത്രം അല്ലാതെ ഒരു ദിവസവും പുള്ളി തൊടുവില്ല അതും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സൗഹൃദം ഭയങ്കരമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഏറ്റവും അടുത്ത അത് പഴയ കാലമല്ല ഇപ്പോഴത്തെ സുഹൃത്തുക്കളൊന്നുമല്ല പുള്ളിയുടെ കൂടെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവിടെ വരും ഞായറാഴ്ച ഷൂട്ടില്ലാത്ത അവരുടെ ഒരു ബ്രേക്ക് ഡേ ആണെങ്കിൽ ഈ സുഹൃത്തുക്കളൊക്കെ കൊച്ചിയിൽ നിന്ന് വരും ഇവരെല്ലാം കൂടി ഇരുന്ന് കുറെ മീറ്റും ബിരിയാണിയും ഒക്കെ ആയിട്ട് അന്നിരുന്ന് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കും അല്ലെങ്കിൽ ഭയങ്കര അതേ ലെവലിലാണ് അദ്ദേഹം പോകുന്നത് ഞാൻ ആ രണ്ട് മാസവും ഇതേ ഡിസിപ്ലിൻ കണ്ടൊരു വ്യക്തിയാണ് അപ്പൊ ഈ രണ്ടു മാസം പക്ഷെ പിള്ളേടുക്കാൻ പറ്റും ഈ സൺഡേ ഒക്കെ നമ്മുടെ സൺഡേ നമ്മൾ അന്ന് നമ്മൾ നിർവ്വാണയൊക്കെ ഉണ്ടാക്കി രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് കരിമീൻ നെയ്മീൻ ഇതൊക്കെ ഗ്രില്ല് ചെയ്ത് കൊടുത്ത് കറിയൊക്കെ ആയിട്ട് അവരെല്ലാവരും അവരുടെ ഒരു കുറെ ഏറ്റവും അടുത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ട് പിള്ളേക്ക് ഏറ്റവും അടുത്തെന്ന് വെച്ചാൽ അത് സിനിമയിലുള്ളവരും അല്ലാത്തവരും ആയിട്ടുള്ള ഒരു അഞ്ചാറ് ആൾക്കാർ സൗഹൃദം ശരിക്കും നോക്കുന്ന സൗഹൃദം ഒരുപാട് സൗഹൃദം ഉണ്ടെന്നെനിക്ക് പക്ഷെ ഉള്ളവരെ കൃത്യമായി ഏറ്റവും ഭയങ്കര അത് സിനിമയിലില്ല അവർ അവരിദ്ദേഹത്തെ കാണാനും ഈ ഷൂട്ട് ദിവസം ഇദ്ദേഹത്തിന്റെ ബ്രേക്ക് സമയത്ത് വർത്താനം പറയാൻ വേണ്ടിട്ട് വരുന്നവരാണ് അങ്ങനൊക്കെയുള്ളത് ആദ്യത്തെ സണ്ണി വെയിൻ അന്ന് സണ്ണി ബൈ സണ്ണി വെയിൻ അന്ന് ആ സിനിമയിൽ ഇല്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ ആ ഒരു സമയത്താണെങ്കിൽ അവിടെ വരും വന്നിട്ട് പിന്നെ നമ്മുടെ ശേഖർ ഡി അവരൊക്കെ ഏറ്റവും കട്ട ഫ്രണ്ട്സാണ് നല്ലപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കും ഇവര് പോവും അവിടെയും മാസം തന്നെ റോഷൻ ആൻഡ്രൂ സാറായിരുന്നു ഡയറക്ടർ ഡിറക്ടർ അദ്ദേഹം അതുപോലെ അവിടെ നമ്മുടെ ഭക്ഷണം ഭയങ്കര ഹാപ്പി ആയി ഈ ഇതേപോലെ ഉള്ളതാണ് മനോജ് കെ ജൻ സാറ് അന്ന് ആ സല്യൂട്ടിന്റെ ലൊക്കേഷൻ മൊത്തം അവിടെ ആയിരുന്നല്ലോ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാട്ടോ